हाय फ्रेंड्स नमस्कारम हेलो प्लस वन डे മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ പല വീഡിയോസിൻ്റെയും താഴെ കമൻറ്റ് ചെയ്യുന്നതാണ് ആളുകൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേ, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എക്സാമാണ് തിങ്കളാഴ്ച, പിന്നെ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സുകാരെ മറന്നോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പല വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് പറയുന്ന പോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും ഞാൻ പഠിച്ചിട്ടില്ലാത്ത, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിഷയം ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും നേരം ഒന്ന് കാത്തിരുന്നത്, ലൈക്ക് ഞാൻ ചെയ്തത് ഈ കഴിഞ്ഞ ദിവസമൊക്കെ കൊണ്ട് ഞാൻ മാക്സിമം സ്റ്റാറ്റിസ്റ്റിക്സ് പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറുകളും മറ്റുമൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു. അപ്പം കാരണം വെറുതെ നിങ്ങളോട് കുറേ ചോദ്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കും കൂടെ എന്തെങ്കിലും ഒരു ബോധ്യം വരുന്ന കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറഞ്ഞതിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറുകളും ഒക്കെ നോക്കിയാണ്, പിന്നെ നിങ്ങളുടെ ഫോക്കസ് ഏരിയയും ഒക്കെ നോക്കി ഒരുപിടി ചോദ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എല്ലാവർക്കും ഹലോ പ്ലസ് ഉണ്ട്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നെനിക്ക് തോന്നിയ കുറച്ച് ചോദ്യങ്ങൾ പറയാം. ആദ്യമായിട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, നിങ്ങൾക്കൊരു ഡേറ്റ തന്നിട്ട് അതിൽ നിന്നും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, അതുപോലെ പെർസെൻറ്റേജ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, ഇതൊക്കെ എപ്പോഴും കണ്ടിട്ടുണ്ട്. അത് 3 മാർക്കിനും ഒക്കെയാണ് ചോദിച്ച് കണ്ടേക്കുന്നത്. അപ്പം 3 മാർക്കിൻ്റെ ഈ ടേബിൾ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കുക, അതുപോലെ പെർസെൻറ്റേജ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുക, ഇത് നിർബന്ധമായിട്ട് പഠിക്കുക. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഒന്ന്. രണ്ടാമതായിട്ടെന്ന് പറയുന്നത് ഈ പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉറപ്പാണ്. ഒന്നുമില്ലെങ്കിൽ ഇതിൻ്റെ വ്യത്യാസം, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ, അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ. എന്താണെങ്കിലും പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ് ഈ രണ്ട് സംഭവങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഒരു നല്ല ക്വസ്റ്റിനെയറിൻ്റെ ഗുണങ്ങൾ ഒന്നെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിനെയർ ഉണ്ടാക്കാൻ ചോദിക്കാം. സി ഇപ്പം ക്വസ്റ്റിനെയർ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ആദ്യം ടേബിൾ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, രണ്ടാമത്തെ പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ, മൂന്നാമത്തെ ക്വസ്റ്റിനെയർ. ക്വസ്റ്റിനെയറിൻ്റെ ക്വാളിറ്റീസ് പഠിച്ചു വെക്കുക. കൂട്ടത്തിൽ നിങ്ങളുടെ മോഡലൊക്കെ ചോദിച്ച പോലെ തന്നെ വേണമെങ്കിൽ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ കോവിഡ് വരുന്ന പേഷ്യൻസിൻ്റെ ക്വസ്റ്റിനെയർ വേണമെങ്കിൽ ഉണ്ടാക്കാൻ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കിയിട്ടേ പോവുള്ളൂ, ക്വസ്റ്റിനെയർ എങ്ങനെ ഉണ്ടാക്കണം എന്നും അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം 3. നാലാമത്തെ എന്ന് പറയുന്നത് ഈ മോഡലിൽ കണ്ടില്ല എന്നാലും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസും ഫംഗ്ഷൻസും ഒക്കെ ഒന്ന് നോക്കിയിട്ടേ പോവുള്ളൂ. ഫസ്റ്റ് ചാപ്റ്ററാണ്, അതിനകത്തെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ്, ഫംഗ്ഷൻസ്, അതൊന്ന് പോയിൻസ് ഒന്ന് നോക്കിയിട്ടേ പോകാവുള്ളൂ. ചോദിച്ചാൽ നമുക്ക് എഴുതണം. അതിലും ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. നാലാമത്തത് ഉറപ്പായിട്ട് നിങ്ങൾക്കും അറിയാവുന്നതാണ് ഡയഗ്രാംസ്. ഡയഗ്രാംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒജീവ, പൈ ഡയഗ്രാം, ഹിസ്റ്റോഗ്രാം, അതുപോലെ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമോ കോമ്പൗണ്ട് ബാർ ഡയഗ്രാമോ, അങ്ങനെ ഒരുമാതിരിപ്പെട്ട്. ഇപ്പം ഈ മോഡൽ എക്സാമിന് ആണെങ്കിൽ തന്നെയും ഒജീവ് ചോദിച്ചു, ഹിസ്റ്റോഗ്രാം ഉണ്ടായിരുന്നു, ബാർ ഡയഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട ഡയഗ്രാംസ് ഒക്കെ ചോദിക്കും നിങ്ങളോട്. അപ്പോൾ ഡയഗ്രാംസിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾ പൈ ചാർട്ടോ അല്ലെങ്കിൽ ബാർ ഡയഗ്രാം, അതുപോലെ ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം കോമ്പൗണ്ട് ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, സിമ്പിൾ ബാർ ഡയഗ്രാം, അതുപോലെ തന്നെ ഹിസ്റ്റോഗ്രാം, ഒജീവ്, ഇത്രയും സംഭവങ്ങൾ വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ഒജീവ് നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും, ഒജീവും പഠിക്കുക. അപ്പം അങ്ങനെ ഡയഗ്രാംസിനെ പറ്റി നല്ലൊരു ഒരു ആ ഒരു എന്താ നോളജ് ഉണ്ടാവണം. ആറാമത്തെ എന്ന് പറയുന്നത് മീൻ മീഡിയൻ മോഡ്. മീൻ മീഡിയൻ മോഡ് നമ്മൾ എക്കണോമിക്സിൽ പറയുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. മീൻ മീഡിയൻ മോഡ് ഇത് 3 കണ്ടുപിടിക്കാൻ കൃത്യമായി, അതിപ്പം എക്കണോമിക്സിനാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എപ്പോഴും മറ്റേ കണ്ടിന്യൂസ് ടേബിൾ മാത്രമേ, കണ്ടിന്യൂസ് വേരിയബിൾ മാത്രമേ നോക്കിയാൽ മതി. പക്ഷേ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് എല്ലാം ഡിസ്ക്രീറ്റ് സീരീസോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് സീരീസോ ഒക്കെ നോക്കിക്കൊള്ളുക. ഏതായാലും ഒരു ഡേറ്റ എന്നാൽ മീൻ മീഡിയൻ മോഡ് ചോദിച്ചാൽ അറിയണം. ഫൈൻഡ് മീൻ, ഫൈൻഡ് മീഡിയൻ, അല്ലെങ്കിൽ ഫൈൻ അരിത്മെറ്റിക്, അല്ലെങ്കിൽ ഫൈൻ മോഡ്, എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഫോർമുല നിർബന്ധമായിട്ട് പഠിച്ചുകൊണ്ട് പോകുക തന്നെയല്ല, നിങ്ങൾക്ക് ഈ മോഡൽ എക്സാമിനൊക്കെ കണ്ട പോലെ തന്നെ ചില ഇപ്പോൾ കുറച്ച് ഡേറ്റ തന്നിട്ട് അതിനകത്ത് എക്സ്, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ട്. ഇപ്പം ഇപ്രാവശ്യം 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് അത് ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. നമ്മൾ ഒരു ഡേറ്റ തന്നിട്ട് നിങ്ങൾ പറയും ഇതിൻ്റെ ഈ ഡേറ്റയുടെ മീഡിയൻ ഇത്രതാണ്, അല്ലെ ഇന്ന വാല്യൂ ആണ്, മീഡിയൻ നിങ്ങൾക്ക് തരും. എന്നിട്ട് ഈ ഡേറ്റയ്ക്കകത്ത് എവിടെയെങ്കിലും ഒരു എക്സ് കാണും, ആ എക്സിൻ്റെ വാല്യൂ കാണാൻ. അത് മീനെ ചോദിക്കാം, അല്ലെങ്കിൽ മീഡിയൻ എങ്ങനെ ചോദിക്കാം. അതുകൊണ്ട് അങ്ങനെ എക്സ് കാണുന്ന വാല്യൂ, മീൻ മീഡിയൻ മോഡ് തന്നിട്ട് നിങ്ങളുടെ എക്സിൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് ഒന്ന് നോക്കിയിട്ടേ പോകുള്ളൂ കേട്ടോ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയണം. പിന്നെ ഡിസ്പേർഷൻ്റെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അവിടെയും ഈ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഡീവിയേഷൻ്റെ ക്വസ്റ്റ്യൻ ഉറപ്പാണ്, അതും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവും മിക്കവാറും ചോദിക്കലുണ്ടാവുക. മീൻ ഡീവിയേഷൻ്റെ ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യനും കൂടെ കാണുമായിരിക്കും, പക്ഷേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈ 6 മാർക്കിനൊക്കെ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിഞ്ഞിരിക്കുക, കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ
probability. Probability के आतुन निंगा को वरन सायदे अलग था. ये दायले नम्बर बेसिक फॉर्मूला P of A union B is equal to P of A plus P of A. आ फॉर्मूला निर्बंधा टेंगले पढ़ी चुका का. आदु बियोग कुछ चेंज ना चोदिंगल अगर निंगा कंडाव. अल्लांडा इन्हें probability में टू बंदा पटा सिंपल क्वेश्चंस ओके നിങ്ങളെ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടത് അപ്പം അങ്ങനെയുള്ള പ്രോബബിലിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രോബബിലിറ്റി അങ്ങനെ തന്നെ ആ ചാപ്റ്ററിലെ പ്രോബ്ലംസ് മാക്സിമം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക അതുപോലെ അതിനത്ത് കുറച്ച് ഫോർമുലകൾ ഉണ്ടാവും ആ ഫോർമുലകളും പഠിച്ചിട്ടേ പോവുള്ളൂ ട്ടോ പ്രോബബിലിറ്റി അങ്ങനെയാണ് പൊതുവേ കാരണം പ്രോബബിലിറ്റിക്കാത്ത കണക്കുകളെല്ലാം ഒന്ന് നോക്കിയിട്ട് മാത്രം പോവുക പിന്നെ പിന്നെ എറർസ് സാംപ്ലിംഗ് എറർസ് സാംപ്ലിംഗ് എറർസ് നിർബന്ധമായിട്ട് പഠിക്കുക സാംപ്ലിംഗ് എറർസും നോൺ സാംപ്ലിംഗ് എറർസും പഠിച്ചിരിക്കണം എന്തൊക്കെയാണ് ഇപ്പോ സാംപ്ലിംഗ് എറർസ് എന്തൊക്കെയാകാം അല്ലെങ്കിൽ നോൺ സാംപ്ലിംഗ് എറർസ് എന്തൊക്കെയാണ് എറർസ് ഇൻ ഡാറ്റ അക്വിസിഷൻ അതുപോലുള്ള കാര്യങ്ങൾ അതൊക്കെ പഠിച്ചിട്ടേ പോവുള്ളൂ ഈ സാംപ്ലിംഗ് എററിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് നോൺ സാംപ്ലിംഗ് എറർസ് കാരണം നിങ്ങൾക്ക് അറിയാം എന്താണ് നോൺ സാംപ്ലിംഗ് എറർസ് ആർ മോർ ക്രിട്ടിക്കൽ ദാൻ സാംപ്ലിംഗ് എറർസ് എന്ന് ചിലർ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റീഷ്യൻസും എക്കണോമിസ്റ്റുമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ നോൺ സാംപ്ലിംഗ് എറർ എന്ന് പറയുന്നതാണ് സാംപ്ലിംഗ് എററിനേക്കാട്ടിലും തെറ്റിപ്പോവാൻ സാധ്യതയുള്ള സംഭവങ്ങളാണ് നോൺ സാംപ്ലിംഗ് എറേഴ്സ് അപ്പം അതിനെപ്പറ്റിയൊക്കെ വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും സാംപ്ലിംഗ് എറേഴ്സും നോൺ സാംപ്ലിംഗ് എറേഴ്സും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണെന്നും അറിഞ്ഞിരിക്കണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരുമാതിരിപ്പെട്ട സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവും എന്തൊക്കെ സംഭവിച്ചാലും മീൻ മീഡിയൻ മോഡായിട്ട് ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ പിന്നെ ഡിസ്പേർഷൻ വാല്യൂസ് അതായത് മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ പോലെയുള്ള സംഭവങ്ങൾ പിന്നെ ഡയഗ്രാംസ് ഡയഗ്രാംസ് ഉറപ്പാണ് കേട്ടോ ഡയഗ്രാംസ് തന്നെ ഒരു 15 മാർക്കിന് ഉണ്ടാവും ഒജീവും ഹിസ്റ്റോഗ്രാമും കമ്പോണൻ്റ് ബാർ ഡയഗ്രാമും എല്ലാം കൂടെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ലോജിക്കലി ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ടാവും അങ്ങനെ വലിയ പ്രയാസമുള്ള പേപ്പർ ഒന്നും ആയിരിക്കില്ല സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേപ്പർ സിമ്പിൾ ആയിരിക്കും നിങ്ങളതിൽ എക്കണോമിക്സ് പഠിച്ച ആ ഒരു എന്താ പറയുക അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് കാരണം അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള പല സംഭവങ്ങളും ഇതിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല എക്സാം തന്നെയായിരിക്കും അപ്പം എന്തുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ വീഡിയോ ലേറ്റ് ആയി പോയെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ടാണ് എനിക്ക് ഈ സബ്ജക്റ്റ് ഒന്ന് മനസ്സിലാക്കി വന്നതിന് ശേഷം മാത്രമേ വീഡിയോ ഇടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ മാക്സിമം നിങ്ങൾ പഠിച്ചിട്ട് പോവുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ